നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ ഭാര്യ എവിടെടാ? ആര്? ദർശനയോ? ഓ, അവളല്ലാതെ നിനക്ക് വേറെ ഭാര്യ ഉണ്ടോ? വിളിക്ക അവളെ. അവള് മുറിയില് അമ്മയോട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അല്ലങ്കളെ, എന്തു പറ്റി? അങ്കിള് വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ. നിന്റെ കെട്ടിയോളെ കുറച്ച് ഓവർ കളിക്കുന്നുണ്ട്, അത് നല്ലതിനല്ലെന്ന് അവള് പറഞ്ഞേക്ക്. അയ്യോ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം. എന്തോ വലിയ പ്രശ്നമാണല്ലോ, എന്തായിരിക്കും? എന്തുപറ്റി ഭവ്യേട്ടാ? ഇനി ഒരു നിമിഷം പോലും നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല. രണ്ടുപേരും റെഡിയാക്കോ, ഞാൻ പോയി ചേച്ചിയോട് പറഞ്ഞിട്ട് വരാം. നിക്കേ, ഭവ്യേട്ടൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്ത് സംഭവിച്ചെന്ന് പറ. ഇനി എന്ത് സംഭവിക്കാൻ? എന്റെ അഭിമാനവും അന്തസ്സും ഒക്കെ പോയി. ആ ദർശന എന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കായി. ഇനി ഇവിടെ നിൽക്കണ്ട. അവള് ചോദ്യം ചെയ്യാൻ തുടങ്ങിയെന്നല്ലേ? തുടങ്ങിയെങ്കിലേ കാര്യമായി പോയി. അവളെ നിങ്ങളുടെ ചേച്ചി തലയിലെടുത്ത് വെച്ചതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിങ്ങൾ 24 മണിക്കൂറും ചേച്ചി ചേച്ചി എന്ന് വിളിച്ച് നടന്ന് കമ്പനി കാര്യങ്ങൾ നോക്കി നടക്കുമല്ലോ. നിങ്ങളുടെ ചേച്ചിക്ക് നിങ്ങളോട് ഈ പറയുന്ന സ്നേഹവും ഇല്ല, വിശ്വാസവും ഇല്ലാന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. നിങ്ങളുടെ ചേച്ചിക്ക് വേണ്ടതേ ഒരു അടിമയ. പ്രശ്നം വലുതാണെന്ന് തോന്നുന്നു. നീ മിണ്ടാതെ നിന്ന് കളി കണ്ടാ മതി. എന്തൊക്കെയാടാ ഇവിടെ നിന്ന് വിളിച്ചു പോകുന്നത്? വാ, നമുക്ക് മുറിയിലിരുന്ന് സംസാരിക്കാം. ഇല്ലേ ചേച്ചി, എനിക്കങ്ങനെ സംസാരിക്കണമൊന്നുമില്ല, ഞാൻ പോവാ. പവി, നീ പറയുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടാണോ നീ സംസാരിക്കുന്നത്? അതെ, ചേച്ചിയെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോ കൂടെ വന്നവനാ ഞാൻ. അന്നു മുതൽ ഇന്ന് വരെ കമ്പനി കാര്യങ്ങളിൽ മാത്രമല്ല ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. വല്ല പരാതിയും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇന്ന് ഈ ദർശന ഒരുമാതിരി കുറ്റവാളികളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. അതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല ചേച്ചി. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്, ഇനി ഞാൻ ഓഫീസിലേക്കില്ല. ഇതുവരെയുള്ള കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചേച്ചിയെ ബോധ്യപ്പെടുത്തിക്കോളാം. ഞാൻ പോവാ. കണ്ടല്ലോ ചേച്ചി, കണ്ടല്ലോ അല്ലേ? ഇതുവരെ ചേച്ചിയുടെ അനിയൻ ശരി ചേച്ചി എന്നല്ലാതെ മറുത്തൊരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരാള് ഇനി ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിലേ ഈ മനസ്സ് എത്രത്തോളം നൊന്തിട്ടുണ്ടാവും. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. വീട്ടിൽ അധികാരക്കൊടി നാട്ടിയതുപോലെ ഓഫീസിലും ഇവൾക്ക് അധികാരക്കൊടി നാട്ടണമെങ്കിൽ ആയിക്കോട്ടെ. അതിന് ഈ പാവപ്പെട്ട മനുഷ്യന്റെ മേലെ കുതിര കയറുന്ന എന്തിനാ? ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് കാൽച്ചോട്ടിൽ കിടക്കുന്നതിനുള്ള ശിക്ഷയാണോ ഇത്? ഗിരിച്ചേ, നീ എന്തറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? നീ എന്തൊക്കെയാ ഈ പറയുന്നത് പവി? എന്താ ഇതൊക്കെ? ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഈ വീട്ടിൽ ഒരു പ്രശ്നം നടന്നാൽ ഞാൻ ചേച്ചി, നീ അനിയൻ, സ്ഥാനമാനങ്ങൾ നോക്കി അത് പരിഹരിക്കും. ഇത് വീട്ടുകാര്യമല്ല, ഓഫീസ് കാര്യമാണ്. അതിനെന്താ ഓഫീസ് കാര്യം എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു നിർത്തി അപമാനിക്കലാണോ? ദർശന അങ്ങനെ ആരെയും അപമാനിച്ചിട്ടില്ല. ദർശന, ചേച്ചിയുടെ സ്വന്തം സഹോദരനെ ചോദ്യം ചെയ്യുന്നത് അപമാനമല്ലേ? അതെങ്ങനെ അപമാനമാകും? ദർശന ചോദിച്ച അതേ ചോദ്യം ഞാനിപ്പോ ചോദിക്കാൻ പോവാ. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഫിനാൻസ് വാങ്ങിക്കൊണ്ടിരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പൊ എന്തുകൊണ്ട് കുറയുന്നു? കേട്ടില്ലേ,
സമാധാനായല്ലോ ചേച്ചിയും കൂടി ചോദിച്ചപ്പോ. ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായോ? ആ വിൽപത്രം മുതൽ ഈ ക്രോസ് വിസ്താരം വരെ എല്ലാം ഈ ദർശനം ചെയ്തത് ചേച്ചിയുടെ അനുമതിയോട് കൂടിയാണെന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് കമ്പനിയില് ഒരു കുഴപ്പവും നടന്നിട്ടില്ല എന്നാണല്ലേ? ഓരോ ഡീല് വരുമ്പോ കമ്മീഷൻ വാങ്ങുന്നത് തെറ്റല്ല. അത് ഞാൻ ചോദിക്കുന്നതാണ് തെറ്റ് അല്ലേ? പവിത്രൻ സർ, ഞാൻ ക്ലയൻസിന്റെ ലിസ്റ്റ് സാറിനോട് മാത്രമല്ലല്ലോ ആവശ്യപ്പെട്ടത്, യതി സാറിനോടും ആവശ്യപ്പെട്ടല്ലോ. അദ്ദേഹം അത് തന്നു. പിന്നീട് അതേ ചോദ്യം തന്നെ പവിത്രൻ സാറിനോടും ഞാൻ ചോദിച്ചു. യതി സാർ പറഞ്ഞ ഉത്തരം എനിക്ക് കൺവിൻസിംഗ് ആയിരുന്നു. പക്ഷേ പവിത്രൻ സാർ പറഞ്ഞ ഉത്തരം വിശ്വാസയോഗ്യമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വിശ്വസിക്കാനും പറ്റില്ല. എന്റെ ഭർത്താവിന്റെ മാമൻ എന്ന ബഹുമാനം ഞാൻ താങ്കൾക്ക് തരുന്നുണ്ട്. എന്നുവെച്ച് കമ്പനി കാര്യങ്ങളിൽ പിഴവ് വരുത്തിയാൽ എനിക്കത് ചോദിച്ചേ പറ്റൂ. കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള അവകാശം കമ്പനി ചെയർമാനായ എന്റെ ഭർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഓഫീസ് കാര്യങ്ങൾ ഇനിയും മുറ പോലെ നടക്കൂ. ചേച്ചി, ചേച്ചി വിട്ടുപോകാനുള്ളൊരു മനസ്സെനിക്കില്ല. പക്ഷെ ഇനി ചേച്ചിയുടെ അനിയൻ എന്നൊരു കൺസൾട്ടേഷൻ എനിക്ക് വേണ്ട. ആ കമ്പനിയിലെ ഒരു സാധാരണ സ്റ്റാഫിന് കൊടുക്കുന്ന മര്യാദ അതെനിക്ക് തന്നാ മതി. അങ്ങനെയൊന്ന് താഴ്ന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതാരും വീട്ടിൽ നിന്ന് സ്ത്രീധനായിട്ട് കൊണ്ടുവന്നതെന്നല്ല. ഈ നിൽക്കുന്ന മനുഷ്യന്റെ കൂടി വിയർപ്പാ. ചോദ്യം ചെയ്യാനും കുറ്റം കണ്ടുപിടിക്കാനും വരുന്നവരെ അതൊന്ന് അറിഞ്ഞാ നന്ന്. ഒന്നോർത്താൽ ദർശന പറയുന്നതിലും കാര്യമുണ്ട്. ഒരാള് പുതിയതായി ഒരു സ്ഥാനത്ത് വരുമ്പോ കമ്പനിയിലെ നിലവിലുള്ള സ്റ്റാറ്റസ് അറിഞ്ഞിരിക്കണം. അതിന് ചിലപ്പോ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരും. ഒളിച്ചു വെക്കാനൊന്നുമില്ലെങ്കിൽ ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റും.